യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ മാന്യ പ്രേക്ഷകരെ, വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ആകുല ചിന്ത നിന്നെ അസ്വസ്ഥമാക്കുന്നുവോ? സാഹചര്യങ്ങൾ നിന്നെ ഭയപ്പെടുത്തുന്നുവോ? നിന്റെ ഉറക്കം കളയുന്ന സിറ്റുവേഷനിലൂടെയാണോ നീ ഇന്ന് കടന്നു പോകുന്നത്? എനിക്ക് താങ്കളോട് ഒരു സദ്വർത്തമാനം പറയുവാനുണ്ട്. അല്പസമയം എന്നെ ഒന്ന് ശ്രദ്ധിച്ചാലും. യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്ന ഭാഗങ്ങളിൽ നിന്ന് ഞാനൊരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12:25. വാക്യം: പിന്നെ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? യേശുവിൻ്റെ എല്ലാ വാക്കുകളും എല്ലാ സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിലാണ്. സാധാരണയായി കാണുന്ന പറവകളെ നോക്കിക്കൊണ്ട് പറയുക, ഈ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ കൂട്ടിവെക്കുന്നില്ല, പക്ഷേ ദൈവം അവയെ പുലർത്തുന്നു. അതിനുശേഷം മനുഷ്യരെ നോക്കിക്കൊണ്ട് പറയുക, നീ എന്തിനാ ഭാരപ്പെടുന്നത്? അങ്ങനെയെങ്കിൽ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന താങ്കളോട് ദൈവത്തിന് പറയാനുള്ളൊരു ദൂതുണ്ട്. പറവകളെ പോറ്റുവാൻ കഴിയുന്ന ദൈവം, അവൻ നിന്റെ സകലവിധ ആവശ്യങ്ങളുടെ മേലും പ്രവർത്തിക്കുവാൻ മതിയായവനാ. നീ ഒരു അടഞ്ഞുകിടക്കുന്ന വാതിലിന്റെ മുമ്പിലാണോ നിൽക്കുന്നത്? ഇന്ന് ദൈവത്തിന് നിന്നോട് പറയാനുണ്ട്, നീ അതോർത്ത് ഭാരപ്പെടേണ്ട. നിന്റെ ആ ഭാരം ദൈവത്തിൻ്റെ തൃക്കരത്തിൽ കൊടുക്ക. നീ ദൈവത്തിൻ്റെ പൈതലാണെന്നൊന്ന് ഉറയ്ക്കുന്നെങ്കിൽ ആ ദൈവം യേശു നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ മതിയായവന. ഓരോ നാഴികയിലും ഈ പറവ ചെയ്യുന്നത് പോലെ, അവ ദൈവത്തിൽ ആശ്രയിക്കുന്നത് പോലെ, നാമും ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം ആ ഒരു ചോദ്യം ചോദിക്കാൻ തന്നെ കാരണം, നമ്മുടെ ജീവിത അല്ലെങ്കിൽ ലൈഫ് സ്പാനിനോട് ഒരു മണിക്കൂർ ഒരു മിനിറ്റ് പോലും കൂട്ടുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാ നാം ഈ ഭാരപ്പെടുന്നതെന്ന ദൈവം ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം, മനുഷ്യവർഗം തങ്ങളുടെ ഭൗതിക ജോലികളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനുള്ളൊരു ചിന്ത അത് നൽകുന്നില്ല. മറിച്ച് ദൈവം തൻ്റെ ഓരോ സൃഷ്ടിയെയും കരുതുന്നു എന്ന ഒരു അർത്ഥമാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ദൈവിക കരുതലിലേക്ക് നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രൊവിഷൻസ് ഞാനും നീ അനുഭവിക്കാൻ പോകുകയാണ്. ഇതൊരു സാധാരണ വ്യക്തിയല്ല പറയുന്നത്. സാധാരണ വ്യക്തിയാണ് പറഞ്ഞതെങ്കിൽ എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നീട് ഒരു സമയത്ത് മാറിപ്പോയേക്കാം. പക്ഷേ അഖില ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ കരുതുവാൻ മതിയായവനാണ്. കണ്ണുമടച്ച് അവനിലൊന്ന് വിശ്വസിക്കാൻ നാം തയ്യാറാകുന്നെങ്കിൽ അവന്റെ പരിപാലനം നാം അനുഭവിക്കുക തന്നെ ചെയ്യും. നാം ചെയ്യേണ്ടത് എന്താ? അവനിലൊന്ന് ആശ്രയിക്കണം. ആ ദൈവത്തെ, യേശുവിനെ, ദൈവമേ എൻ്റെ ഭാരമുണ്ട്, എൻ്റെ ഭാരത്തിൻ്റെ നടുവിലേക്ക് നിറങ്ങി വരണമേ എന്ന് യേശുവിനോട് നിനക്ക് പറയാൻ കഴിയുന്നെങ്കിൽ യേശു നിന്റെ അടുക്കൽ വരിക തന്നെ ചെയ്യും. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം: പിന്നെ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? അങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം, ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ ദൈവത്തിന് കഴിയും നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ. ഇന്ന് നാം കടന്നുപോകുന്ന സിറ്റുവേഷനെ പരിപൂർണമായി മാറ്റുവാൻ, അതിനെ ഹീൽ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ആ ദൈവത്തിൽ നമുക്കൊന്ന് ആശ്രയിക്കാം. പരിപാലിക്കുന്ന ദൈവം, പോറ്റുന്ന ദൈവം, വഴി നടത്തുന്ന ദൈവം. ഇതുവരെ താങ്കൾക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ ഞാൻ താങ്കളെ ക്ഷണിക്കുകയാണ് ഈ ഒരു എക്സ്പീരിയൻസിലേക്ക്. കാരണം ദൈവം വാക്കു പറഞ്ഞാൽ മാറ്റം വരികയല്ല. 1 Petros 5:7 കാണുന്നത് പോലെ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അതെ, അവൻ കരുതും, അവൻ പരിപാലിക്കും. ദൈവമാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ കരുതുവാൻ മതിയായവനാണ്. ഇന്നു മുതൽ ഹല്ലേലൂയ ഭാരത്തെ ദൈവത്തിൻ്റെ കരത്തിൽ കൊടുക്കാം. അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ പറയുന്നത്, നിന്റെ സകല ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളു. നാം ചെയ്യേണ്ടത് ഇത്ര മാത്രം, നമ്മുടെ ചിന്താകുലം, നമ്മുടെ ഭാരം, നമ്മുടെ പ്രയാസം ദൈവത്തിൻ്റെ കരത്തിൽ കൊടുക്കണം, യേശുവിൻ്റെ കരത്തിൽ കൊടുക്കണം. ആ യേശുവിൻ്റെ കരത്തിൽ നാം കൊടുക്കുവാൻ തയ്യാറാകുന്ന നിമിഷം നമ്മുടെ ആകുല ചിന്ത, ഹല്ലേലൂയ, അതിനി നമ്മുടേതല്ല. അത് ആ ഭാരം പ്രയാസം അതെല്ലാം ദൈവം ഏറ്റെടുക്കുകയാണ്. എത്ര മധുരമായ ഒരു ജീവിതം! ഇതുവരെ താങ്കൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഞാൻ താങ്കളെ ക്ഷണിക്കുകയാണ്. മറ്റാരോടും പറയാൻ പറ്റാത്ത വിഷയമാകാം, പക്ഷേ യേശുവിനോട് താങ്കൾക്ക് പറയാമെന്ന് ഈ വചനം പറയുന്നത്. അതെ, അവൻ കരുതുന്ന ദൈവമാ, അവൻ പരിപാലിക്കുന്ന ദൈവമാ, അവനെന്ന് എക്സ്പീരിയൻസ് ചെയ്യുവാൻ പ്രിയ സ്നേഹിത താങ്കളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ആ വിഷയത്തിന് നടുവിലേക്ക് യേശുവിനെ ഒന്ന് ക്ഷണിക്കാമോ? നിന്റെ വിഷയം യേശുവിന്റെ തൃക്കരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കാമോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. വാക്കു മാറുവാൻ ഒരു സാധാരണ വ്യക്തിയല്ല ഈ പറഞ്ഞത്. ഇല്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവം. അങ്ങനെയെങ്കിൽ സകലതും ഇമ്പോസിബിൾ ആകാം, അത് നിങ്ങളുടെ താങ്കളുടെ ഉറക്കം കളയുന്നെങ്കിൽ ഇന്ന് മുതൽ ദൈവം പറയുക, നീ ഭാരപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ ജീവിത പടകിൽ നായകനായ ക്രിസ്തുവിനെ ക്ഷണിക്കുന്നെങ്കിൽ ആ ക്രിസ്തു ആ ജീവിത പടകിൻ്റെ നായകത്വം ഏറ്റെടുക്കുവാൻ തയ്യാറാണ്. അവൻ്റെ കരത്തിലേക്ക് കൊടുക്കുക കൺട്രോൾ.
നീ എന്നിട്ട് ആ ബോട്ടിൽ ഒന്ന് വിശ്രമിക്ക്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഞാനത് പലപ്പോഴും അനുഭവിച്ചതാണ്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഭാരങ്ങൾ പ്രയാസങ്ങൾ തകർക്കുമെന്ന പറയുന്ന വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നാം നമ്മിലുള്ള ആശ്രയം ഒന്ന് മതിയാക്കി ദൈവത്തിൽ, യേശുവിലൊന്ന് ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ അവിടെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. വിഷയം വരുമ്പോൾ മാത്രമല്ല യേശുവിനെ ആശ്രയിക്കേണ്ടത്, ഓരോ നിമിഷവും യേശുവിനോട് ചേർന്ന് നടക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ഓരോ നിമിഷവും അത്ഭുതത്തിൻ്റെ പേമാരിയായിരിക്കും നമ്മെ കാത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ സ്നേഹിത, യേശുവിനോട് ചേർന്ന് നടക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഒരു വാക്കിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടച്ചാട്ട്, നിന്റെ ഹൃദയത്തിലെ നിന്റെ ജീവിതത്തിലേക്ക് ആ യേശുവിനെ ഒന്ന് ക്ഷണിച്ചാട്ട്. ആ യേശു കടന്നു വന്ന് നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, നിന്റെ ആകുലചിന്ത എടുത്തു മാറ്റുവാൻ അവൻ മതിയായവനാ. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ദൈവവചനം കേട്ട് ആത്മാർത്ഥമായ ഹൃദയത്തെ സമർപ്പിച്ച ദൈവപൈതലിനെ, ഈ സ്നേഹിതനെ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുന്നു. ഇന്നു മുതൽ തൻ്റെ മകനെ കടന്നുപോകുന്ന, തൻ്റെ മകൾ കടന്നുപോകുന്ന ഈ സിറ്റുവേഷന് ഒരു വലിയ മാറ്റം അങ്ങ് കൊടുക്കുമാറാകണം. ദൈവത്തിൻ്റെ ആശ്വസിപ്പിക്കുന്ന കരം തൻ്റെ മക്കളെ ഒന്ന് തൊടണം. ഞാനുണ്ട്, നിൻ്റെയോട് കൂടെ, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കേണ്ട എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചറിയുവാൻ ദൈവജനത്തെ അങ്ങ് സഹായിക്കണം. ദൈവത്തിൻ്റെ പരിപാലനം ഇന്നു മുതൽ ഒന്ന് അനുഭവിക്കട്ടെ. തൻ്റെ ജീവിതത്തിൻ്റെ നായകത്വം ഏറ്റെടുക്കുവാൻ യേശുവേ അങ്ങ് കടന്നു ചെല്ലുന്നതിനാൽ നന്ദി. ഇന്നു മുതൽ തൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ മേലൊരു വലിയ വ്യത്യാസം ഉണ്ടാകട്ടെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ ധാരണമായി അനുഗ്രഹിക്കട്ടെ. ഇന്നു മുതൽ ആ നിങ്ങളുടെ ഭാരം ദൈവത്തിൻ്റെ കരത്തിൽ കൊടുത്തേക്കുക. നീ ഇനി ആ വിഷയത്തിന് വേണ്ടി ഭാരപ്പെടേണ്ട. ദൈവം അത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് ആ ഭാരമെല്ലാം ദൈവത്തിൻ്റെ കരത്തിൽ കൊടുത്തിരിക്കുക. നമ്മൾ ഇന്നു മുതൽ ഫ്രീയാ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.